Because I need you. NCP LDF വിടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ശ്രീ മാണികാപ്പൻ തന്നെ ഇപ്പോൾ പറഞ്ഞത് ദേശീയ നേതൃത്വം അവരുടെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് അങ്ങനെ പ്രഖ്യാപിക്കുന്നതിനു മുൻപ് മറ്റൊരു മുന്നണിയിൽ ചേർന്നതായി പ്രഖ്യാപിക്കുന്നത് അങ്ങേയറ്റം അനുചിതമായ നടപടിയുമാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതെന്നത് പാർട്ടിയിലുള്ളവരെല്ലാം അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുമ്പോൾ ആ ചർച്ചയ്ക്ക് കാത്തിരിക്കാതെ സ്വയം തീരുമാനം പ്രഖ്യാപിക്കാൻ മാത്രമുള്ള അടിയന്തരാവസ്ഥ എന്താണ് എന്ന് അദ്ദേഹമാണ് പൊതുസമൂഹത്തോട് വിശദീകരിക്കേണ്ടത് അതിനർത്ഥം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കടമെടുത്താൽ ദേശീയ നേതൃത്വം എന്തു തീരുമാനമെടുത്താലും ഞാൻ UDFലേക്ക് പോകുമെന്നാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് UDFമായി കാലയെ കൂട്ടി തന്നെ കരാറുകൾ ഒപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഒരു മുന്നണിയിൽ നിൽക്കെ മറ്റൊരു മുന്നണിയുമായി പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ സമ്മതമില്ലാതെ അത്തരം രഹസ്യ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം അത് പരിശോധിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിലവിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വരെ LDF വിടുന്നതിനെക്കുറിച്ച് ഒരു ധാരണയും ഒരു നിർദ്ദേശവും ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ഞാൻ അടിവരയിടുകയാണ് അപ്പോൾ NCP ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും നാളെയുമായി LDFിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും എറണാകുളത്തു നിന്നും ആരംഭിക്കുന്ന മേഖലാ ജാഥകൾ വിജയിപ്പിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുക എന്ന കാര്യത്തിൽ LDF പ്രവർത്തകന്മാർ സജീവ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് LDF ഇടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത അത് കേരളത്തിലായാലും അഖിലേന്ത്യാ തലത്തിലായാലും അതാണ് രാഷ്ട്രീയ കാലാവസ്ഥ ദേശീയ തലത്തിൽ അമിത്ഷാ മോദി കൂട്ടുകെട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശ്രമം ഒട്ടും വേശാതെ ഒരു ഹിമാലയം പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മാത്രമാണ് അങ്ങനെ ഒരു സർക്കാരിനെ ദുർബലപ്പെടുത്തുന്ന ഒരു നടപടിയും ഇത്തരമൊരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ശരത് പവാർ സ്വീകരിക്കും എന്ന് കരുതാൻ ഒരു ന്യായവുമില്ല ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഡൽഹിയിൽ വെച്ച് അദ്ദേഹവുമായി രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംസാരിക്കാൻ ഇടവന്നപ്പോൾ എന്നോട് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഈ രാഷ്ട്രീയമാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് NCPയുടെ ഭാഗത്തു നിന്നും കേരളത്തിലെ LDFനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നും ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ഇതുവരെ പുനഃപരിശോധിക്കണമെന്നും സാഹചര്യം അങ്ങനെയല്ലെന്നും എന്നോട് ഈ സമയം വരെ ആവശ്യപ്പെട്ടിട്ടില്ല ഡൽഹിയിൽ നടക്കുന്ന ഇന്നലെയും മിനിയാന്നുമായി നടന്ന ചർച്ചയിൽ ശ്രീ മാണികാപ്പനും ശ്രീ പീതാംബരൻ മാസ്റ്റർ മാത്രമേ ഉള്ളൂ
അവർ രണ്ടുപേരോട് മാത്രം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് കരുതാൻ ഒരു ന്യായവുമില്ല. ഇന്നലെ തന്നെ ചില മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് ശശീന്ദ്രനുമായി ചർച്ച ചെയ്യണമെന്ന് പവാർ നിർദ്ദേശിച്ചതായിട്ടാണ്. അത് നൽകുന്ന സൂചന എന്താണ്? എന്നോടുമായി സംസാരിച്ചല്ലാതെ ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കുകയില്ല എന്നല്ലേ? അത് ഇതുവരെ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ എൽ ഡി എഫിൽ വിശ്വസ്തരായ ഒരു ഘടക കക്ഷിയായി എൻ സി പി തുടരും എന്ന് തന്നെയാണ് എന്റെ പൂർണ്ണമായ അഭിപ്രായം. അല്ല, അതെല്ലാം കാണാൻ പോകുന്ന പൂരമല്ല ആരൊക്കെ കൂടിയുണ്ട് ആരൊക്കെ കൂടിയില്ല എന്ന്. അവകാശവാദം ഉന്നയിക്കാൻ ഞാനിപ്പം പറയുന്നു 100% ഔദ്യോഗിക പക്ഷത്തോടൊപ്പമാണ് എന്ന് ഞാൻ പറഞ്ഞാലോ? അതൊക്കെ അവകാശവാദങ്ങളെ അവകാശവാദങ്ങൾ പ്രത്യേകിച്ചും ഒരു മുന്നണിയിൽ വിട്ട് മറ്റൊരു മുന്നണിയിലേക്ക് ചേരാൻ പോകുന്ന ഒരാൾ എൻ്റെ കൂടെ ആരുമില്ല എന്ന് പറഞ്ഞത് എപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? അതൊക്കെ അവകാശവാദങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. എന്നാൽ മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടല്ലോ, അതാത് ജില്ലയിലെ ജില്ലാ പ്രസിഡന്റന്മാരോട് അവിടെ ഒന്ന് അന്വേഷിക്കുക നിങ്ങളുടെ നിലപാട് എന്താണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ചിത്രം വ്യക്തമാകും. ഇന്നിപ്പോൾ കാസർഗോഡ് ഉണ്ട് എന്നാണ് ഏതൊരു പത്രത്തിൽ കണ്ടത്. കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഇന്ന് ജാഥ ആരംഭിക്കുന്നത്. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സി വി ദാമോദരൻ എന്നെ അദ്ദേഹം അവിടെ ജാഥ വിജയിപ്പിക്കുന്ന പ്രശ്നവുമായി ഏർപ്പെട്ട് രംഗത്താണ്. അത് നിങ്ങൾ നിങ്ങളുടെ കാസർഗോഡ് ബ്യൂറോയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രേ ഞാനൊരു ഉദാഹരണമായിട്ട് പറയുന്നുള്ളൂ. എൽ ഡി ഇടതുപക്ഷ എം സി പിയിലെ എല്ലാ ജില്ലാ ഘടകങ്ങളും ചില ഘടകങ്ങൾ ഒഴിച്ച് ചിലതില്ല എന്ന് ഞാൻ പറയുന്നില്ല, 100% ഞാൻ പറയുന്നില്ല. എൽ ഡി എഫ് ജാഥ വിജയിപ്പിക്കുന്ന പ്രവർത്തനത്തിലാണ്, അത് സംബന്ധിച്ച പ്രാദേശിക യോഗങ്ങൾ നടത്തുന്ന തിരക്കിലാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ ഒരു അഭ്യർത്ഥന നിങ്ങൾ പരിശോധിച്ച് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. അല്ല, ഞാൻ അവകാശവാദം ഉന്നയിക്കുന്നില്ല. അതിനാണല്ലോ നിങ്ങളോട് പരിശോധിക്കാൻ പറഞ്ഞത്. ഒരു 14 ജില്ലാ പ്രസിഡന്റുമാരെയും ബന്ധപ്പെടാൻ നിങ്ങൾക്ക് ജില്ലാ സംവിധാനം ഉണ്ടല്ലോ. കേരള ഘടകം പിളർന്നു എന്ന് പറയാൻ അദ്ദേഹത്തിന്റെ കൂടെ ഈ ആരൊക്കെയാ ഉള്ളതെന്ന് അദ്ദേഹത്തിന്റെ അവകാശവാദമല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അതൊരു അവകാശവാദമാണ്, അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്താൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ബോധ്യപ്പെടുന്നില്ല ഞാൻ പറഞ്ഞത്. അല്ല, അതാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. ഒരാൾ പാർട്ടിയിൽ നിന്ന് പോയാലും അത് ഏത് പാർട്ടിയിൽ നിന്നായാലും അത് ക്ഷീണം തന്നെയല്ലേ? ഞാൻ മറ്റു തരത്തിലൊന്നും അവകാശവാദം സാധാരണ ഉന്നയിക്കുന്ന ആളല്ലേ. ഒരാൾ പോയാലും കാപ്പൻ ഉൾപ്പല്ല ഏതെങ്കിലും ഒരാൾ പോകുന്നതും പാർട്ടിക്ക് നല്ലതല്ലല്ലോ, അത് ഏത് പാർട്ടി ആയാലും. അപ്പോൾ പോയാൽ പാർട്ടി ശക്തിപ്പെടുമെന്ന് പറഞ്ഞ് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള പഴുതോളും വളരുമെന്ന് പറഞ്ഞിട്ടുള്ളത് കെ എം മാണി മാത്രം. എൻ്റെ പ്രശ്നം അതാണ്. എന്നാൽ അദ്ദേഹം പോകുന്നതിനുള്ള വേദന അതുകൊണ്ടാണല്ലോ ഞാൻ പങ്കുവെക്കുന്നത്. അദ്ദേഹം പാലാ സീറ്റിൻ്റെ പ്രശ്നത്തിൽ പാർട്ടി വിട്ടു പോകുന്നത് ഞങ്ങൾക്ക് വേദനയുണ്ടാക്കുന്ന കാര്യമാണ്, സന്തോഷമുള്ള കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ പറയാൻ എന്നെ എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു ജില്ലയിലെ ജില്ലാ ഭാരവാഹിയാണെങ്കിൽ പോലും അദ്ദേഹം പാർട്ടി വിട്ടു പോകുന്നത് പാർട്ടിക്ക് ഏത് പാർട്ടിക്കായാലും അത് നല്ലതല്ലല്ലോ. അതിന് കാപ്പനും ഞാനും പീതാമരൻ മാസ്റ്ററുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പങ്കെടുക്കുന്ന പാർട്ടി പ്രതിനിധികൾ. ഏതെങ്കിലും ഒരു യോഗം ഇത് സംബന്ധിച്ച് ചേർന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു യോഗം ചേർന്നിട്ടുണ്ടോ? ആ യോഗത്തിൽ അനൗപചാരികമായോ ഔപചാരികമായോ ചർച്ചകൾ നടന്നിട്ടുണ്ടോ? ആ ചർച്ചകളിൽ നിങ്ങൾക്ക് ഇന്ന സീറ്റ് ഉണ്ട് ഇന്ന സീറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ അറിവിൽ എന്നോട് പോലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ചർച്ച ചെയ്തിട്ടുമില്ല. കാരണം അത് ചർച്ച ചെയ്യുമ്പോഴാണല്ലോ
ഏത് സീറ്റ് ഉണ്ട് ഏത് സീറ്റ് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പല തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജന ചർച്ചയിലും അത് എൽ ഡി എഫിലായാലും യു ഡി എഫിലായാലും അവസാനം ഘട്ടം വരെ സീറ്റിനു വേണ്ടിയുള്ള സമ്മർദ്ദ തന്ത്രങ്ങളും അവകാശവാദങ്ങളും ഉണ്ടാകാറില്ലേ? ഇത് ഇപ്പൊ മാത്രം എന്താ ഒരു പുതുമ? അല്ല, നമുക്ക് ഇപ്പം ഞാനായാലും കാപ്പനായാലും രണ്ട് കാര്യങ്ങളിൽ ക്ഷമമാണല്ലോ. ഒന്ന്, ദേശീയ നേതൃത്വം എന്താണ് പറയുന്നത്? ഒരു പാർട്ടി പ്രവർത്തകനാണെങ്കിൽ ആ അഭിപ്രായത്തോട് യോജിക്കാം വിയോജിക്കാം, അത് അവനവൻ്റെ ഒരു ചിന്തക്കനുസരിച്ചാണ്. എന്നാൽ അതെന്താണ്? രണ്ട്, എൽ ഡി എഫ് ഔദ്യോഗികമായി കേരളത്തിലെ എൻ സി പി ഘടകത്തെ ആ വിവരം ധരിപ്പിക്കുന്നത് വരെ അതിനു മുമ്പെങ്ങനെയാ തീരുമാനിക്കുന്നുണ്ട് ഇല്ല? അല്ല, എല്ലാ സീറ്റും കിട്ടണം എന്നാണ് എന്റെ ആഗ്രഹം. അതൊരു പ്രവർത്തകന്റെ, ഞാൻ പറഞ്ഞു, ഇല്ല അതെങ്ങനെയാ ഇപ്പൊ ഞാൻ പറയുന്നത്? ഇനി പാലാ സീറ്റ് എൻ സി പി കിട്ടി, സ്ഥാനാർത്ഥി ആരാന്നാരാ തീരുമാനിക്കുക? നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു ഒരു യുക്തിയിൽ ആലോചിക്കാൻ ഞാൻ പറഞ്ഞു. പാലാ സീറ്റ് എൻ സി പിക്ക് തന്നെയാണ്. എ കെ ശശീന്ദ്രനും മാണി സി കാപ്പനും പിന്നെ ആണോ സ്ഥാനാർത്ഥികൾ? അതാരാ തീരുമാനിച്ചത്? അങ്ങനെ തീരുമാനിച്ചതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ പാർട്ടി ആ കാര്യത്തിൽ തീരുമാനമെടുത്തതായി എനിക്കറിയില്ല. പക്ഷെ ഇദ്ദേഹം എന്താണ്, മാസങ്ങൾക്ക് മുമ്പ് അവകാശപ്പെടുകയല്ലേ, ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി, ഞാൻ തന്നെ മത്സരിക്കും, അച്ചടക്കമുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തകന് ചേർന്നൊരു നിലപാടാണോ അത്? അപ്പൊ അദ്ദേഹം നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് ഇത് നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഇതിപ്പോ അവിടെ പ്രകടനം നടത്തുന്നത്. പ്രകടനം ഒരു ദിവസം രാവിലെ തീരുമാനിച്ചാൽ പ്രകടനമാവില്ല, മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ മാസം ദേശീയ നേതൃത്വത്തിൻ്റെയോ സംസ്ഥാന നേതൃത്വത്തിൻ്റെയോ പൊതു തീരുമാനം എന്താണെന്ന് അറിയുന്നതിനും മാസങ്ങൾക്ക് മുമ്പ് യു ഡി എഫിൽ ചേരാൻ കരാറൊപ്പിച്ചതിൻ്റെ ഭാഗമായുള്ള തിരക്കഥയാണ് ഈ കാണുന്നത്. അല്ല, എൽ ഡി എഫിനോട് അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ കൈയും മെയ്യും മറന്ന് സ്വന്തം കയ്യിൽ നിന്നും പണം ചെലവാക്കി സ്ഥാനാർത്ഥിയുടെ വാശിയേക്കാൾ വലിയൊരു വാശി, വീറും വാശിയോടുകൂടി പ്രവർത്തിച്ച പ്രവർത്തകന്മാരോട് നന്ദികേട് കാണിക്കാൻ പാടുണ്ടോ? അതൊരു നല്ല മനുഷ്യന്റെ ലക്ഷണമാണോ? അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു രാഷ്ട്രീയ കാരണമാണ്. ഇപ്പം ഞാൻ പറയാം, രാഷ്ട്രീയമായി ഇപ്പോൾ എന്തെങ്കിലും ഒരു ന്യൂനത കണ്ടുപോകുന്നു, പക്ഷേ രാഷ്ട്രീയമായി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പോലുള്ള ഐക്യമുന്നണികളെ ശക്തിപ്പെടുത്തേണ്ട ഒരു കാലത്ത് ദുർബലപ്പെടുത്തുന്ന രാഷ്ട്രീയം സ്വീകരിക്കാൻ പാടുണ്ടോ? അപ്പം രാഷ്ട്രീയമായും ശരിയല്ല, സംഘടനാപരമായും ശരിയല്ലാത്തൊരു തീരുമാനമാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഇല്ല, എന്നെ അല്ല, അങ്ങനെ മറ്റൊരു ചർച്ച ഉണ്ടെങ്കിലല്ലേ എന്നെ വിളിക്കേണ്ടതുള്ളൂ. എൽ ഡി എഫിൽ തുടരാൻ എന്നെ വിളിക്കണ്ടല്ലോ. പുതിയൊരു രാഷ്ട്രീയ തീരുമാനം എടുക്കാനുള്ള അന്തരീക്ഷമുണ്ടെങ്കിൽ മാത്രമല്ലേ ഒരു ചർച്ച ആവശ്യമുള്ളൂ. ഇത് അദ്ദേഹത്തോട് പരാതി പറയാൻ പോയവരോട് സംസാരിച്ചതല്ലേ. എനിക്ക് ദേശീയ നേതൃത്വത്തോട് പരാതി പറയാൻ ഇപ്പൊ ഒന്നുമില്ല, ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. മുന്നണി വിടേണ്ട സാഹചര്യം ഉണ്ടോ എന്നതാണല്ലോ രാഷ്ട്രീയ ചർച്ച. ആ അത്തരം രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെ മൂന്നാളും വിളിച്ചാൽ പോരാ, ഒന്നുകിൽ ഇവിടുത്തെ നേതൃത്വത്തെ വിളിക്കണം, ഏതെങ്കിലും ഒരു ഒരു സംഘടനാ സംവിധാനത്തെ വിളിക്കണമല്ലോ. അല്ലാതെ തീരുമാനമെടുക്കുന്ന ഒരു ദേശീയ നേതൃത്വമാണ് എൻ സി പിയുടെ ദേശീയ നേതൃത്വം ഞാൻ കരുതുന്നില്ല. വ്യക്തിപരമായി ചർച്ച നടത്തി രാഷ്ട്രീയ തീരുമാനമെടുക്കുന്ന ഒരു പാർട്ടിയാണ് എന്റെ പാർട്ടി എന്ന് ഞാൻ കരുതുന്നില്ല. ഇല്ലല്ലോ, ഇത്രയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തൊട്ട് ഈ വിവാദങ്ങളെല്ലാം കേരള രാഷ്ട്രീയത്തിലുണ്ടായിട്ട് ഇന്നേ വരെ സംസ്ഥാനത്തെ നേതൃത്വ യോഗം പോലും വിളിച്ചു ചേർത്തിട്ടില്ലെന്ന്. അല്ല, അതൊന്നും ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അത്
നിയമസഭാ രംഗത്തുള്ള ഞാനല്ല, സംഘടനാ രംഗത്തുള്ള നേതാക്കന്മാരല്ലേ അത് തീരുമാനിക്കേണ്ടത്. ഞാൻ നിയമസഭാ രംഗത്താണ്. അങ്ങനെ അതിന് ഞാൻ ഈ പാർട്ടി നേതൃത്വം പാർട്ടി യോഗം വിളിച്ചു കൂട്ടേണ്ടതാണെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. നമുക്ക് ദേശീയ നേതൃത്വം നോമിനേറ്റ് ചെയ്തൊരു കോർ കമ്മിറ്റിയുണ്ട്. 8 അംഗങ്ങളാണ് ആ കോർ കമ്മിറ്റിയിലുള്ളത്. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും ആ കോർ കമ്മിറ്റി വിളിച്ചു ചേർത്തിട്ടില്ല. ആ കോർ കമ്മിറ്റിയിലാണെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ട്രഷറർ, 2 MLA മാർ, കേരളം എന്നുള്ള 2 ദേശീയ സെക്രട്ടറിമാർ, പിന്നെ വർക്കല രവിമാർ എന്ന നമ്മുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്നുള്ള ആളുകൾ, ഈ മെമ്പർമാരാണ് ഉള്ളത്. പ്രധാന നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഈ കമ്മിറ്റി കൂടിച്ചേർന്ന് വേണമെന്ന് ശക്തമായ കർക്കശമായ നിർദ്ദേശം നിലവിലുണ്ട്. പീതാംബരൻ മാഷ് ദൗർഭാഗ്യവശാൽ ആ യോഗം ഇതുവരെ വിളിച്ചു കൂട്ടിയിട്ടില്ല. അല്ല, അദ്ദേഹം വിളിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് വിളിക്കാത്തത് എനിക്കറിയാം. എന്നല്ല, അദ്ദേഹം എന്തുകൊണ്ടോ ഇനിയിപ്പോ പിന്നെ വിളിക്കാന്ന് തീരുമാനിച്ചിട്ടാണോ, എന്തായാലും ഇതുവരെ വിളിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യം. അത്രേ ഞാൻ പറഞ്ഞു. അതെ, ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം മറിച്ചാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്. എൽ ഡി എഫിൽ തുടരുമെന്നാണ്. അങ്ങനെയല്ല, മറിച്ചാണെങ്കിൽ യു ഡി എഫിലേക്ക് പോകാമെന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ താങ്കൾ ആ തീരുമാനം ഉറപ്പുണ്ടാവും. അന്നേരാണല്ലോ ഞാൻ ആലോചിക്കേണ്ടതുള്ളൂ. ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം രാഷ്ട്രീയമായി സ്വീകരിക്കാൻ കഴിയോ ഇല്ലയോ എന്നുള്ളത് എപ്പോഴാണ് ആലോചിക്കേണ്ടത്? കാരണം ഇത് രാഷ്ട്രീയ പ്രശ്നമാണ്, സീറ്റ് പ്രശ്നമല്ല. ഇതിനെ സീറ്റ് പ്രശ്നമായിട്ട് കണ്ടിട്ട് കാര്യമില്ല. അല്ലെന്ന് അത് അന്നേരം ആലോചിച്ചാൽ മതിയല്ലോ. ഇതെന്തിനാ കാപ്പൻ ചെയ്തതുപോലെ ഒരു മാസം മുമ്പ് UDF സീറ്റ് ഉറപ്പിച്ച് രാഷ്ട്രീയ ചർച്ച നടത്തുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്കൊരു ഉറപ്പും കിട്ടിയില്ല. എന്റെ ധാരണ UDF അല്ലെ, LDF ഇപ്പോൾ പുതുതായി ചേർന്ന പാർട്ടി NCPയുടെ കൈവശമുള്ള ഒരു സീറ്റാണ് ആവശ്യപ്പെട്ടതായി അറിയുന്നത്. ബാക്കി NCPയുടെ കൈവശമുള്ള 3 സീറ്റിലും ആരും ഇതുവരെ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ ഞാൻ പോയി എനിക്ക് തരൂ ഇല്ലേ എന്ന് ചോദിക്കേണ്ടത്? എനിക്ക് സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയം എനിക്കില്ലല്ലോ. പാർട്ടിക്ക് സീറ്റ് അല്ല, അത് ആരോപണം അടിസ്ഥാനരഹിതമാണ്. എന്നെനിക്കറിയില്ല. അതുകൊണ്ടല്ല, രാഷ്ട്രീയ കാരണങ്ങളാലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ നിലപാടുകൾ നേരത്തെ ഞാൻ വിശദീകരിച്ച ദേശീയ രാഷ്ട്രീയത്തിലെ നിലവിലുള്ള സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലുള്ള അഭിപ്രായമാണ് എനിക്ക്. ഈ അഭിപ്രായം എന്റേതല്ല, ബഹുമാനപ്പെട്ട ദേശീയ പ്രസിഡന്റ് ശരത് പവാറിന്റെ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തോട് എനിക്ക് 100% യോജിപ്പാണ്. ആ രാഷ്ട്രീയ തീരുമാനം മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയാണ് അറിയുന്നത്. അതാണല്ലോ കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടത്, പാലയാണെന്നാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞത്. അല്ലാതെ അല്ല, അദ്ദേഹം ചോദിച്ചത് അതല്ല. അദ്ദേഹം ചോദിച്ചത് എലത്തൂരിന്റെ കാര്യത്തിൽ, ബാക്കി സീറ്റുകളുടെ കാര്യത്തിൽ ആരും അവകാശവാദം ഉന്നയിക്കാത്ത സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ആശങ്കപ്പെട്ട് ആരോടെങ്കിലും ഉറപ്പ് വാങ്ങിക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല. അല്ല, അത് വേറെ. അദ്ദേഹം നിങ്ങൾ രണ്ടുപേരും ചോദ്യം ചോദിച്ചു. അദ്ദേഹം ചോദിച്ചത് എലത്തൂരിന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ എന്ന്. അല്ലല്ല, അതിന് ഉത്തരവാദിത്യം പറയട്ടെ. അതിന്റെ ഒരു ആവശ്യമില്ല. അതും എനിക്ക് സീറ്റ് എന്ന് ഉറപ്പിക്കുന്ന ഒരു സമ്പ്രദായം എനിക്കില്ല. അതാണ് രണ്ട് വ്യത്യാസം. എനിക്ക് സീറ്റ്, ഞാൻ സ്ഥാനാർത്ഥി എന്ന ഒരു കാഴ്ചപ്പാടും അത് അങ്ങനെയല്ല എന്ന് പറയുന്ന കാഴ്ചപ്പാടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് രണ്ട് കാഴ്ചപ്പാടാണ്. പീതാംബരൻ മാസ്റ്റർ ഡൽഹിയിൽ മിനിയാന്നാണ് എത്തിയെന്ന് തോന്നുന്നുണ്ട്. അന്ന് അദ്ദേഹത്തെ കണ്ട മാധ്യമപ്രവർത്തകന്മാരോട് LDF വിടുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
അദ്ദേഹവും ദേശീയ നേതൃത്വവും ഇതുവരെ അഭിപ്രായം തിരുത്തിയോ പുതിയൊരു അഭിപ്രായം പറയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് യാതൊരു ഉത്കണ്ഠയുമില്ല. പീതാംബരൻ മാഷും മാണി കാപ്പനും രഹസ്യ ചർച്ച നടത്തിയോന്ന് ഞാനെങ്ങനെയാ പറയാ? പക്ഷേ മാഷ് എടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട് ഇതാണ് എന്ന് ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ കണ്ടപ്പോഴും എൽ ഡി എഫ് വിടാനുള്ള തീരുമാനം എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ശരി, എലത്തൂര് കൊടുക്കണമെന്ന് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. സ്ഥാനാർത്ഥികളെ സീറ്റ് നമുക്ക് അലോട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഏത് സീറ്റിലാണ് ആരാണ് മത്സരിക്കേണ്ടത് എന്ന് ചോദിക്കുക. അപ്പോൾ സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹമുള്ളവരുടെ എണ്ണം ഉണ്ടാവും, അവരുടെ നേതൃത്വ പാഠവും ഉണ്ടാവും. അതൊക്കെ പരിശോധിച്ചിട്ട് ആർക്ക് വേണമെങ്കിൽ സീറ്റ് കൊടുക്കാമല്ലോ. പക്ഷേ സീറ്റ് അല്ല, അപ്പോൾ സീറ്റ് കൊടുക്കലും സ്ഥാനാർത്ഥിയാക്കലും എങ്ങനെയാണ്? ഓരോ മണ്ഡലത്തിൻ്റെയും പ്രത്യേകതകൾ പരിശോധിച്ചുകൊണ്ട് ആ നിയോജകമണ്ഡലത്തിൽ ജയിക്കാൻ പറ്റിയ ആളെയാണ് പാർട്ടി നിർത്തുക. എല്ലാ പാർട്ടിയും എങ്ങനെ നിർത്തുക? അത് എൻ സി പിയുടെ മാത്രം ഒരു പ്രത്യേക അത്ഭുത സിദ്ധിയൊന്നുമല്ല. സ്ഥാനാർത്ഥിയെ നിർത്തുന്നവരാണ്. അല്ല, അതെ അതെ, ഏത് ഘട്ടത്തിലാണ് വേറെ മുന്നണിയുമായി കച്ചവടം നടത്തിയിട്ട് അനുനയിപ്പിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എന്റെ തുറന്ന മനസ്സാണെങ്കിൽ എനിക്ക് സീറ്റില്ലെങ്കിൽ എന്നെ അനുനയിപ്പിക്കണം. ഒരു ശോഭയും കൊടുക്കില്ല. ഇനി ഈ ഐശ്വര്യ കേരളം ജാഥയിൽ മാണി കാപ്പൻ ചേർന്നത് കൊണ്ട് അവർക്ക് മാണി സി കാപ്പൻ ഇടതുമുന്നണി വിട്ടു. ഏതായാലും ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം വന്നിട്ടില്ല. വരും മണിക്കൂറുകൾ അത് സംബന്ധിച്ച് കൂടെയുള്ള സസ്പെൻഡ് ബാക്കി. ഏതായാലും മാണി സി കാപ്പൻ എൽ ഡി എഫ് വിട്ടു. നാളെ ഐശ്വര്യ കേരള യാത്രയിൽ പങ്കെടുക്കും. തൻ്റെ കൂടെ ആരൊക്കെയുണ്ടെന്ന് യാത്രയിൽ അവിടെ പങ്കെടുക്കുമ്പോൾ അറിയിക്കാമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനോട് മന്ത്രിയുടെ ശശീന്ദ്രൻ പ്രതികരണമായിരുന്നു നമ്മൾ കണ്ടത്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.